ബിനമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായി ചിരിക്കുന്നു വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല്, നമ്മള് വ്യൂവേഴ്സിൽ കുറെ ആൾക്കാര് പുതിയ വീട് എടുക്കുന്ന ആൾക്കാരുണ്ട്, പുതിയ വീട്ടിലേക്ക് മാറാൻ നിൽക്കുന്നവരുണ്ട്, പുതിയ വീട്ടിലേക്ക് വീട്ടിലെ പഴയ സാധനങ്ങൾ കൊണ്ട് പോയവരുണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് പ്രൊഡക്ട് റെക്കമെൻഡേഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, അത് നമ്മുടെ ആറ്റംബർഗിന്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ആണ്. നല്ല ഹൈ പെർഫോമൻസുള്ള അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ കളറാണ്, റെഡ് വൈൻ കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മള് കൗണ്ടർ ടോപ്പിൽ ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കും, അത്രയും അടിപൊളി കളറിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിക്സർ ഗ്രൈൻഡറിന്റെ കൂടെ നമുക്ക് നാല് ജാർസ് ആണ് വരുന്നത്. മൂന്ന് നോർമൽ ജാറും, നമ്മളെ എല്ലാ മിക്സർ ഗ്രൈൻഡറിന്റെ കൂടെ വരുന്നത് പോലെയുള്ള മൂന്ന് നോർമൽ ജാറും ഒരു ചോപ്പർ ജാറും ആണ് വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ഫുൾ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് 550 വാട്ടിന്റെ BLDC മോട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പവർ കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ബാക്കിയുള്ള നമ്മുടെ നോർമൽ മിക്സർ ഗ്രൈൻഡേഴ്സിനകത്ത് കോമൺ ആയിട്ട് വരുന്ന 1200 വാട്ട്സിന്റെ മോട്ടറാണ് വരുന്നത്. എന്നാൽ ഇതിനകത്ത് 550 വാട്ടിന്റെതാണെങ്കിലും ഈക്വൽ ടു എന്താ പറയുക, 1000 വാട്ടിന്റെ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഭയങ്കര കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ കൗണ്ടർ ടോപ്പിൽ ചെറിയ സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അത്ര സ്പേസ് മാത്രമേ ഇത് യൂട്ടിലൈസ് ചെയ്യുള്ളൂ എന്നുള്ളതും ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ്. ആദ്യം നമുക്ക് ഇതിന്റെ ചെറിയ ജാർ നോക്കാം. ഈ ഒരു ചെറിയ ജാർ എന്ന് പറയുന്നത് 500 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്പൈസസ് പൊടിക്കാനും അതുപോലെ തന്നെ എന്താണ് ചട്നി ഉണ്ടാക്കാനൊക്കെ പറ്റിയ ജാറാണിത്. ഇതിനകത്ത് ചട്നി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡറിനകത്തുള്ള കോസ് മോഡിൽ ഇട്ട് അരക്കുകയാണെങ്കിൽ ചട്നി ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു കോസ് മോഡിൽ വെച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന്റെ പ്രത്യേകത. 500 ml കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് വരുന്നത് 1 ലിറ്ററിന്റെ ഒരു മൾട്ടി പർപ്പസ് ജാർ ആണ്. ഇതിനകത്ത് നമുക്ക് ടഫ് ആയിട്ടുള്ള എന്ത് സാധനവും പൊടിച്ചെടുക്കാൻ പറ്റും. അതായത് എന്താ പറയാ, നമുക്ക് മഞ്ഞള് അതുപോലെ തന്നെ ബദാം കാഷ്യൂസിനൊക്കെ പൗഡർ ഉണ്ടാകേണ്ടത്, അത്രയും ടഫ് ആയിട്ടുള്ള സാധനങ്ങൾ വരെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് നമുക്ക് റൈസ്, ദാല് അങ്ങനെയുള്ള സാധനങ്ങളും അരച്ചെടുക്കാൻ പറ്റും. അടുത്തതാണ് 1.5 ലിറ്ററിന്റെ വലിയ ജാറാണ് വരുന്നത്. ഈ ഒരു ജാറ് എന്ന് പറയുന്നത് നമുക്ക് മാവരക്കുക, അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക്, ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജാറാണിത്. ഇതിന്റെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1.5 ലിറ്റർ ആണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മളെ സാധാ മിക്സർ ഗ്രൈൻഡറിനും ഇതിനെ വ്യത്യസ്തമാക്കുന്ന വേറൊരു ഫീച്ചറും കൂടിയാണ് നാലാമത്തെ ജാറായ ഈ ഒരു ചോപ്പർ ജാറ്. ഇതിന്റെ കപ്പാസിറ്റിയും വരുന്നത് 500 ml ആണ്. ഇത് നമുക്ക് മാനുവൽ ചോപ്പിംഗ് ചെയ്യുന്നതിന് പകരം ഇത് നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് പൾസ് ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഉള്ളിയാണോ കാരറ്റ് ആണോ എന്താണ് നമുക്ക് ചോപ്പ് ചെയ്യേണ്ടത് ആദ്യം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പൾസ് ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് മുറിക്കുന്നതിനേക്കാളും ഭയങ്കര അടിപൊളി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഈ ഒരു ജാർ ഇതിനകത്ത് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ വേറൊരു ഫീച്ചറിനെ പറ്റിയിട്ട് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഇതിപ്പോ ഇതിന്റെ പവർ ഓൺ ആണ്. ഇതിനകത്ത് നമ്മള് ഇത് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് വർക്കാവില്ല, മോട്ടർ കറങ്ങില്ല. അതേസമയം നമ്മള് ജാർ വെച്ച് ഈ ഒരു സൗണ്ട് വരും, ചെറിയൊരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ചെറിയൊരു സൗണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അതായത് ഈസി ജാർ ഡിറ്റക്ഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഇത് സേഫ്റ്റിയും കൂടിയാണ് നമുക്ക്. അപ്പൊ ഈ മിക്സർ ഗ്രൈൻഡറിന്റെ 4 ജാർസിന്റെ യൂസും പെർഫോമൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വാക്യൂം സക്ഷൻ പവർ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഇത് നോക്ക്, ഞാൻ എത്ര ഇളക്കിയാലും ഇത് നീങ്ങുന്നില്ല. അത്രയും നല്ല പവർ ഉള്ള വാക്യൂം സക്ഷൻ ആണ് ഈ ഒരു ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡറിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ആറ്റംബർഗിന്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ജാർസ് നോക്കുകയാണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും പെർഫോമൻസ് എല്ലാം നോക്കുകയാണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്ത കസ്റ്റമേഴ്സിന്റെ എടുക്കുന്ന നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കും ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കിച്ചൺ അപ്ഗ്രേഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുതിയ വീട് എടുക്കാൻ നോക്കുന്നവരോ വീട്ടിൽ കൂടുതൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ ആറ്റംബർഗിന്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിലേക്കൂടെ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.